ഹായ് ഗുഡ് മോർണിംഗ്. സുഖമാണല്ലേ? മഴയൊക്കെ ആണല്ലേ? മഴയെന്ന് അറിയാതെ ഇരുന്നാൽ മതി, പനിയൊന്നും പിടിക്കില്ല. അപ്പം ഇന്നിപ്പോൾ എന്താ, അവിടെ 1 to 4 നമുക്ക് പോർഷൻ 1 to 4 എക്സാം പോർഷൻ 1 to 4. അപ്പം ഈ 1 to 4 ടീച്ചർ ഇന്ന് റിവിഷനായിട്ട് ഒന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിത് ഇപ്പോഴേ ഒത്തിരി ഒരാഴ്ച ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ടീച്ചറിന് സമയമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ റിവിഷനായിട്ട് പറഞ്ഞു തരുന്നു 1 to 4. അത് കഴിഞ്ഞു അപ്പോൾ ടെക്സ്റ്റ് എടുക്കും, ഫസ്റ്റ് ലെസൺ എടുക്കും. ആദ്യം ഫസ്റ്റ് ലെസൺ പാഠം 1, സീതാ സ്വയംഭരം. അപ്പം ആദ്യം ചന്ദ്രശേഖരൻ ആരാ? ശിവൻ. ശിവനെയാണ് ചന്ദ്രശേഖരൻ, ചന്ദ്രനെ തന്നെ ശിവൻ. അടുത്തോ വന്ദിക്കുക, നമസ്കരിക്കുക. വന്ദിക്കുക, നമസ്കരിക്കുക. കല്യാണം മംഗളം. രാഘവൻ ശ്രീരാമൻ, രാഘവൻ ശ്രീരാമൻ. ശാപം ധനുസും വില്ലും. 7, 14 ഉരകം പാമ്പും. അപ്പൊ മറന്നുപോയി കിടക്കുകയാണ്, എല്ലാം മറന്നുപോയി. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തരികയാണ്. ചന്ദ്രശേഖരൻ ശിവൻ, വന്ദിക്കുക നമസ്കരിക്കുക, കല്യാണം മംഗളം, രാഘവൻ ശ്രീരാമൻ, ശാപം ധനുസ്, 7, 14 ഉരകം പാമ്പ്. നെക്സ്റ്റ് പര്യായം രാഘവൻ. എന്താണ് പറഞ്ഞത്? ശ്രീരാമൻ അർണോജ നേത്രൻ രാഘവൻ, ശ്രീരാമൻ അർണോജ നേത്രൻ താമരയ്ക്കോ പങ്കജം നളിനം അല്ലേ? പങ്കജം, പങ്കജം ചെളിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് താമരയ്ക്ക് പങ്കജം. ഉത്ഭവിച്ചം ഉത്ഭവിക്കുക, പങ്ക ചെളിയിൽ നിന്ന് വരുന്നത് കൊണ്ട്. അതോ നളിനത്തിനും അത് തന്നെയാണ് പേര് അല്ലേ? വെള്ളത്തിൽ നിന്നും ഉത്ഭവിച്ച് വരികയില്ലേ, അതുകൊണ്ടാണ് പേരുന്നത്. അത് വിപരീതവത മന്ദം ശീഘ്രം, മന്ദം പതുക്കെ, ശീഘ്രം പെട്ടെന്ന്. സന്തോഷം സന്താപം, സന്തോഷം ഹാപ്പി അല്ലേ, സന്താപം ദുഃഖം. അപ്പൊ സന്തോഷം സന്താപം ഓപ്പോസിറ്റ്. നെക്സ്റ്റ് ജ്ഞാനാർത്ഥമാണ് കല്യാണം. എന്തൊക്കെ പറയാം? മംഗളം. എന്തൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്? ഒരുപാട് ജ്ഞാനാർത്ഥങ്ങളിൽ, ജ്ഞാനാർത്ഥം അപ്പോഴും നമുക്ക് ഒന്നിൽ അധികം പദങ്ങൾ വരും അല്ലേ? മംഗളം, പരിണയം, വിവാഹം, പിന്നീട് നല്ല സത്കർമ്മം, അങ്ങനെയൊക്കെ ഒരുപാട്. അടുത്ത ഒറ്റപ്പദം എഴുതുമ്പോഴേ ചന്ദ്രനെ ശിരസിൽ അണിയുന്നവൻ ചന്ദ്രശേഖരൻ. ചന്ദ്രനെ ശിരസിൽ അണിയുന്നവനെയാണ് ആര്? ചന്ദ്രശേഖരൻ. അപ്പോൾ ഒറ്റപ്പദം എഴുതുക, ചന്ദ്രനെ ശിരസിൽ അണിയുന്നവൻ ചന്ദ്രശേഖരൻ. നെക്സ്റ്റോ 14 ഉലകം, 7 ലോകം. 14, 7, 14 ഇവിടെ ഉലകം ഒന്നും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ലോകം ഒന്നും കൂടെ എഴുതാം. ആനന്ദം ഉൾക്കൊണ്ട്. അപ്പൊ ആനന്ദം നമ്മൾ പറയണമെങ്കിൽ ആനന്ദം ഉൾക്കൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആ പിരിച്ചെഴുതുക അങ്ങ് വരും. ആനന്ദം പ്ലസ് ഉൾക്കൊണ്ടുമാണ് ആനന്ദം ഉൾക്കൊണ്ട്. മൂ മാറ്റിയിട്ട് നമ്മൾ പൂ ചേർത്താം. പുത്ത രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ട് വർദ്ധിച്ചത് എന്താണ്? ചന്ദ്രശേഖരനുടെ അല്ലെ, ശിവന്റെ പള്ളി ബഹുമാനത്തോടുകൂടിയ ആ വില്ല് അല്ലേ? വില്ലിന്റെ പേരെന്താ? ത്രയംബകം. വിശ്വാമിത്ര രാമനോട് പറഞ്ഞതെന്ത്? വില്ലെടുത്ത് പുരയ്ക്കാൻ, വില്ലെടുത്ത് പുരയ്ക്കാനാണ് പറഞ്ഞത്. രാജാക്കന്മാർ അടങ്ങിയതെങ്ങനെ? പാമ്പിനെ പോലെ, ഉരകങ്ങളെ പോലെ. രാജാക്കന്മാർ അടങ്ങിയതെങ്ങനെ? ഉരകങ്ങളെ പോലെ. മൈഥിലി ആരെ പോലെയാണ് സന്തോഷിച്ചത്? ആ മയിൽപേട പോലെ. മൈഥിലി അല്ല സീത, എന്താണ്? മിഥില രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ടാണ് സീതയ്ക്ക് മൈഥിലി എന്ന പേര് വന്നത്. അപ്പം മൈഥിലി ആരെ പോലെയാണ് സന്തോഷിച്ചത്? ആ മയിൽപേടയെ പോലെ സന്തോഷിച്ചു. രാമൻ വില്ല് മുറിച്ചപ്പോൾ ഉണ്ടായ എന്തെല്ലാമാണ്? 14 ലോകവും മാറ്റലി കൊണ്ടു. പിന്നീടോ? ജനങ്ങൾ അത്ഭുതപ്പെട്ടു. നടുങ്ങിയല്ലേ? എല്ലാം എഴുതണം കേട്ടോ. അടുത്ത് സെക്കൻഡ് ലെസൺ എടുത്തേ. സെക്കൻഡ് ലെസൺ അന്തരീക്ഷം, പരിണാമം. അത് അന്തരീക്ഷത്തിലെ അർത്ഥം നോക്കൂളെ. പരിണാമം മാറ്റം, പ്രക്രിയ പ്രവർത്തനം, ഘടന രൂപം. നമ്മളൊക്കെ പരിണാമം മാറ്റം, പ്രക്രിയ പ്രവർത്തനം, ഘടന രൂപം. ഘടന രൂപം. നെക്സ്റ്റ് കിരണം രശ്മി കതിർ, വ്യതിയാനം മാറ്റം, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥയുടെ മാറ്റം. നമ്മുടെ വ്യതിയാനം മാത്രമാകും മാറ്റം. തരംഗ തിര. വിപരീതപദ എഴുതുന്നത് ആരോഹ അവരോഹ, ആരോഹ അവരോഹ, ആരോഹകർ അവരോഹകർ എല്ലാം വേണം, കഹ അവസാനം കറാണ്. അപ്പൊ ആരോഹകർ അവരോഹകർ, പ്രതികൂല അനുകൂല, പ്രതികൂല കാലാവസ്ഥ അനുകൂല കാലാവസ്ഥ, ശുദ്ധം അശുദ്ധ, ശുദ്ധം നല്ല
പരിശുദ്ധം, അശുദ്ധം, ശുദ്ധമല്ലാത്തത്. നെക്സ്റ്റ് അർത്ഥവ്യത്യാസം, പരിണാമം മാറ്റം, പരിമാണം അളവ്, ഒന്ന് മാറ്റം, ഒന്ന് അളവ്, നാമം മാറ്റം, മാണം അളവ്. മനസ്സിലായല്ലോ? അത് കിരണ ലക്ഷ്മി കഥ അതെ, കിരണത്തിന് ലക്ഷ്മി എന്ന്. നെക്സ്റ്റ് എന്താണ്? ക്രമീകരിക്കുക, അത്യന്താപേക്ഷിത അല്ലെ. വായു നമുക്ക് ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്, ജലം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കുറുമ്പുകൾ അവരുടെ വീട് ക്രമീകരിക്കുന്ന കാഴ്ച നമുക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് വായിക്കുന്നു കഴിയുക, അത് പ്രത്യേകം ചേർത്തെടുക്കുക. പ്രത്യേകം ജീവജാലം, ഇന്ത്യ പ്രത്യേകം ചേർക്കുകയാണ്, ജീവന്റെ ജാലം, അത് പ്രത്യേകമാണ്. ഇന്ത്യ ഒരു പ്രത്യേകം ചേർത്ത് ജീവജാലം, ജീവന്റെ ജാലം, മനുഷ്യരാശി, മനുഷ്യരൂടെ നമ്മൾ അവിടെ ഉടയ ചേർത്തു, അതിൽ ഇന്ത്യ ചേർത്തു, ജീവന്റെ ജാലം ഇന്ത്യ ചേർത്തു. അടുത്ത പ്രത്യേകം മനുഷ്യരൂടെ ഉടെ ഉടെ, ഇന്ത്യയും ഉടയും വന്നു. മനസ്സിലായല്ലോ? അടുത്ത് സന്ധ്യ ഒട്ടനേക, ഒട്ട് പ്ലസ് അനേകമുള്ള അനേകം, ആ ചേർക്കണം, ഒട്ട് പ്ലസ് അനേകമാണ് ഒട്ടനേകം. ഒരുപോലെ പ്ലസ് അല്ല, ഒരുപോലെ അല്ല. അടുത്ത ഭൂമിയിൽ അന്തരീക്ഷം ഉണ്ടായത് എങ്ങനെയൊക്കെ? ഭൂമിയിൽ പരിണാമ പ്രക്രിയയുടെയാണ് അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഭൂമിയിൽ അന്തരീക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ പരിണാമ പ്രക്രിയയിലൂടെയാണ് ആ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടായത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബഹിരാകാശ സഞ്ചാരികൾ ഒപ്പം പ്രാണവായു കൊണ്ടുപോകുന്നതിൻ്റെ കാരണമെന്ത്? ആ മുകളിലേക്ക് അല്ലെ, ഉയരങ്ങളിലേക്ക് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് ഉയരങ്ങളിലോട്ട് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ ഒപ്പം പ്രാണവായു കൊണ്ടുപോകുന്നത്. അന്തരീക്ഷത്തെ താപമുള്ളതായി തീർക്കുന്നത് എന്തല്ലേ? മൂന്നു മൂന്ന് ഡാൻസ് എന്താണ്? അന്തരീക്ഷത്തെ താപമുള്ളതാക്കി തീർക്കുന്നത് എന്താണ്? ഭൂമിയുടെ സൂര്യൻ നിന്നല്ലേ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന തരംഗ രൂപത്തിലുള്ള കിരണങ്ങളാണ് അന്തരീക്ഷത്തെ താപമുള്ളതാക്കി തീർക്കുന്നത്. അതാണ് സൂര്യ സെക്കൻഡ് തരംഗ ഫസ്റ്റ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന തരംഗ രൂപത്തിലുള്ള കിരണങ്ങളാണ് അന്തരീക്ഷത്തെ താപമുള്ളതാക്കി തീർക്കുന്നത്. അന്തരീക്ഷത്തെ മലിനീകരിക്കുന്നത് എന്തെല്ലാമാണ്? അന്ന് ഞാൻ പറഞ്ഞു അന്തരീക്ഷത്തെ മലിനീകരിക്കുന്നത് എന്തൊക്കെയാണ്? ഫാക്ടറികളും വാഹനങ്ങളും പുറന്തള്ളുന്ന വാതകങ്ങൾ, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക, അഗ്നിപർവ്വത സ്ഫോടനം, ഹരമാലിന്യങ്ങളുടെ ദഹനം തുടങ്ങിയവ അന്തരീക്ഷത്തെ മലിനമാകുന്നു. ശുദ്ധമായ അന്തരീക്ഷം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വായിക്കത്തിൽ പ്രയോഗിക്കാനും കൊള്ളാല്ലേ. എന്താണ് ശുദ്ധമായ അന്തരീക്ഷം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ് എന്തോന്നു പറയേ? പാഠം മൂന്ന് നോക്കിയേ. ഹുമാനാസ അല്ലെ, 1900 തലശ്ശേരിയിലാണ് പ്രസിദ്ധീകരിച്ച മിതവാദി മാസികയുടെ വീണപ്പൂ എന്ന കഥാഭാവി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. സ്നേഹ ആണ് അഖിലസാര മൂഴിൽ എന്ന് പറഞ്ഞ കവിയൊക്കെയുടെ അല്ലെ. അപ്പൊ നമുക്ക് അതിനുള്ള അർത്ഥം നോക്കാം, എന്തൊക്കെയാണ് നമ്മളത് അർത്ഥം എഴുതുക. വിശിഷ്ടം ശ്രേഷ്ഠം, വിശിഷ്ടം ശ്രേഷ്ഠം, പരിപുഷ്ടം സമ്പന്നം, പരിപുഷ്ടം സമ്പന്നം, നിരർത്ഥകത വേർതിരിവ് അല്ല, നിരർത്ഥകത വേർതിരിവ്, സേവനം ത്യാഗമനോഭാവം, ത്യാഗം, വിപരീത ദീർഘകാല ഹ്രസ്വകാലം, പുതുമ പഴം. നെക്സ്റ്റ് എതിർലിംഗ കവി, കവ ഇത്രി, ആദ്യത്തെ രണ്ടക്ഷരത്തിന് വള്ളി കിട്ടരുത്. കവി കിടന്നുകൊണ്ട് കവി ഇത്രി എഴുതരുത്, കവ ഇത്രി. ഞാനർത്ഥം ഗുരു അധ്യാപകൻ ഗണം തിരിക്കലുണ്ട്, രണ്ടും പറഞ്ഞു. അത് വഴിത്തിരിവ് ഞാൻ പറഞ്ഞതാണ്, അശോക ചക്രവർത്തിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കരിമയുത്തം അല്ലേ. ഇപ്പം പറഞ്ഞില്ല തുടക്കം കുറിക്കുക, ശുഭകാര്യങ്ങൾക്ക് തുടക്കം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും ദാനധർമ്മം ചെയ്യുന്നത് നല്ലതാണ്. നിലത്തെഴുത്ത്, നിലത്ത് പ്ലസ് എഴുത്ത്, പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം, പിൻ പ്ലസ് കാലം പിൽക്കാലം. അടുത്തെന്താ ഉത്തരം എഴുതുക? 20-ാം നൂറ്റാണ്ട് മലയാള കവിതയുടെ വസന്തകാലം തന്നെയായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയായിരുന്നു അല്ലേ. 20-ാം നൂറ്റാണ്ട് എന്താണ് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫ്? 20-ാം നൂറ്റാണ്ട് മലയാള കവിതയുടെ സുവർണകാലമായിരുന്നു. ആരൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്? ഉള്ളൂർ തൈലപ്പള്ളി ശ്രീധരൻ്റെ വഴി ജീവിച്ചിരുന്നത് ഇക്കാലത്തായിരുന്നു അല്ലേ. മഹാകവികൾ ഇക്കാലത്ത് ജീവിക്കുക, അവരുടെ വിശിഷ്ട കാവ്യരചനകൾ കൊണ്ട് മലയാള കവിത സമ്പന്നമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ട് മലയാള കവിതയുടെ വസന്തകാലം തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നത് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാണ്ട് ആശാൻ ജാതി വ്യത്യാസത്തിന്റെ നിരർത്ഥകത വ്യക്തമായി ലഭിച്ച കൃതികളാണ് ദുരവസ്ഥ, ചണ്ഡാലഭക്ഷി. രണ്ട് കൃതികളുണ്ട്, ദുരവസ്ഥ, ചണ്ഡാലഭക്ഷി. കുമാരനാശാൻ ആശാൻ എന്ന പേര് വന്നത് എങ്ങനെയാണ്? കുറച്ചു കാലം അദ്ദേഹം കൊച്ചു കുട്ടികളെ നിലത്തെടുത്ത് അഭ്യസിക്കുന്ന ആശാനായി ജോലി ചെയ്തു. ഇക്കാലത്ത്
അദ്ദേഹത്തെ അപമാനാശൻ എന്ന പേരിന് അർഹനായി. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നത്? ജാതിപരവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിച്ച് പുരോഗതിയിൽ എത്തിക്കുകയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം അല്ലേ. അദ്ദേഹത്തിന്റെ കൃതികൾ ടീച്ചർ വനുവീണ പൂവ്, നളിനി, ലീല, പ്രബോധനം, ചിന്താവിഷ്ടയ സീത, കരുണ, പുഷ്പപാടി, മണിമാല, വനമാല ഇതൊക്കെ പറഞ്ഞിരുന്നു. മാതൃഹൃദയം പോയോ അല്ലേ പഠിക്കേ? 2, 4, 6, 8, 10 വരി അല്ലേ പഠനാല് മാതൃഹൃദയം 10 വരി പഠിച്ചോണേ. എൻ മകൻ എന്ത് പോളാരാഞ്ഞു തോന്നിച്ച ഇന്നലെ ഇന്നേരം വന്നാനല്ലോ, കാലികൾ കാണാനോ കാട്ടിൽ നടക്കുമ്പോൾ താരതമ്യമുള്ളു തറച്ചിലല്ലി, കായ്കളെ കൊള്ളുവാൻ പഴവരമേറിട്ട് താരനം തന്നിലെ വീണാലോകനം, ചാലെ തടുത്ത് തെളിക്കുന്ന നേരത്ത് കാലികൾ കുത്തി കുതിർന്നലല്ലി, കാരനം തന്നിലെ നൽവഴി കാണാനും വീരനാനിന്നങ്ങ് ഉഴന്നാലോ അല്ലെ. ചെറുത തോഴിമാരോട് പറയുന്നതാണ് ഇതുവരി പഠിച്ചോളണം. വാരാഞ്ഞു വരാത്തത്, വാരാഞ്ഞു വരാത്തത് തോഴി കൂട്ടുകാരി സവാടി, കാനനം വനം, ദീനം ദുഃഖിത ദുഃഖിത ദീനം, ഉള്ള മനസ്സ് ചേതന, അത് ചേതന ജീവൻ, ചേതന ജീവൻ, അമ്പരം ആകാശം. വിപരീത പദം ഇന്നലെ ഇന്ന്, ചാരത്ത് ആദ്യം, ചാരത്ത് സമീപത്ത്, ദൂരത്ത്, ചാരത്ത് ദൂരത്ത്, അമ്പരം ആകാശം വസ്ത്രം, അമ്പരത്തിന് ആരാണ് തരേണ്ടേ? ആകാശമൊന്നും വസ്ത്രമൊന്നും. അടുത്ത സമാന പര്യായമാണ് സമാനം, മകൻ പുത്രൻ തനെ തോഴി ആടി സഹി പിരിച്ച സന്ധി നിർണ്ണയിക്കും. നിന്നങ്ങ് ഉഴന്നാനോ, നിന്നങ്ങ് പ്ലസ് ഉഴന്നാനോ, നിന്നങ്ങ് എന്നിട്ട് ചന്ദ്ര പ്ലസ് ഇട്ടിട്ട് രാ മാതിരി ഊചേർത്താ മതി. നിന്നങ്ങ് പ്ലസ് ഉഴന്നാനോ, ഒരു ഊചേർത്ത് ക്വസ്റ്റ്യൻ അതിനൊക്കെ നോക്കി എഴുതണം. നിന്നങ്ങ് ഉഴന്നാനോ, നിന്നങ്ങ് പ്ലസ് ഉഴന്നാനോ, ചോറല്ല, ചോറ് പ്ലസ് എല്ലാം, കാലിക്കഴുത്ത് ഇക്ക മാറ്റാൻ പറഞ്ഞു, കാലി പ്ലസ് കഴുത്ത്, വാക്കുണ്ടായി, വാക്ക് പ്ലസ് ഉണ്ടായി, ദിത്വസന്ധി ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ ഇരട്ടിച്ച അക്ഷരം ഉണ്ടെങ്കിൽ ദിത്വസന്ധിയാണ് അല്ലേ. കാലിക്കഴുത്ത്, കാലി പ്ലസ് കഴുത്ത്, വാക്ക് പ്ലസ് ഉണ്ടായി, വാക്കുണ്ടായി, ഇവിടെ കാലിക്കഴുത്ത്, കാലി പ്ലസ് കഴുത്ത്, ദിത്വസന്ധിയുടെ കാര്യം പ്ലസ് ഇട്ടിട്ട് കായിക്കെ മാറിയപ്പോ കാലിക്കഴുത്ത്, കാലി പ്ലസ് കഴുത്ത്, കാലിക്കഴുത്ത്. വിഗ്രഹാത്തുക പാഴ്മരം, പാഴായ മരം, ആയ ചേർത്ത് അല്ലേ. കാലിക്കഴുത്ത് കാലിയുടെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ അവിടെ ഇവിടെ ചേർത്ത്, ഇന്ത്യയുടെ ചേർത്ത്, പാഴായ ആയ മരം കാലിയുടെ കഴുത്ത്. നീർന്നതുള്ള എന്തുകൊണ്ടാണ് അമ്മയ്ക്കുള്ള നീർന്നത്? കാലികളെ മേയ്ക്കുന്നതിന് വേണ്ടി കാനനത്തിൽ പോയ മകനെയും കാലികളെയും കാണാത്തത് കൊണ്ടാണ് അമ്മയുടെ മനസ്സ് ഉള്ളം നേടിയത്. അമ്മമാരുടെ സങ്കടത്തെക്കുറിച്ച് യശോദ പറഞ്ഞതെന്ന് ആ മക്കളെ പെറ്റുള്ള അമ്മമാർ അവർ എവിടെയെങ്കിലും പോയാൽ വരാൻ താമസിക്കുന്നതനുസരിച്ച് അമ്മമാരുടെ ദുഃഖവും സങ്കടവും ഒക്കെ വർദ്ധിക്കും. ഏത് ശബ്ദത്തിന് വേണ്ടിയാണ് അമ്മ കാതോർത്തത്? കാലികളുടെ കഴുത്തിൽ കിട്ടിയിരുന്ന മണിയുടെ ശബ്ദത്തിന് വേണ്ടിയാണ് അമ്മ കാതോർത്തത്. ഏത് ശബ്ദത്തിന് വേണ്ടിയാണ് അമ്മ കാതോർത്തത്? കാലികളുടെ കഴുത്തിൽ കിട്ടിയിരുന്ന മണിയുടെ ശബ്ദത്തിന് വേണ്ടിയാണ് അമ്മ കാതോർത്തത്. ഈ ഫസ്റ്റ് ലെസണും പോയം അല്ല എഴുതിയത്, സ്വയം സീതാ സ്വയംവരം എഴുതിയത് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഏത് കൃതിയാണ്? അധ്യാത്മരാമായണം. അതിന്റെ അർത്ഥമല്ല ഇത്. ഈ പാഠം എഴുതുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയാണ് അല്ലെ, ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃതി, കൃഷ്ണപ്പാട്ട്. അപ്പൊ രണ്ടേക്കാല് പോയമായിട്ട് ഉള്ളു. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ ഭംഗിയായിട്ട് പഠിക്കണം, തെറ്റൊന്നും വരുത്തരുത്. ഫസ്റ്റ് ലെസണിൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ലാത്ത ഒരു പഠിക്കാമെന്നുള്ള പാഠങ്ങളൊക്കെ ഉള്ളു. ക്വസ്റ്റ്യൻ ആൻസർ അല്ല, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസർ ആണ്, രണ്ടല്ലെങ്കിൽ മൂന്ന് വരി, എല്ലാം ഉള്ളു ഒരു വരി, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ലെസ്സനാണ്. അപ്പം ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് 1-4 ടീച്ചറിന് റിവിഷൻ ആയിട്ടൊന്നും പറഞ്ഞിരുന്നു. പോയ മാതൃകൃതയ 10 വരി പഠിച്ചു കൊടുക്കണം. അപ്പം ഭംഗിയായിട്ട് എക്സാം എഴുതണം. ശരി, അപ്പം ഓക്കെ.